സെപ്റ്റംബർ 21 ലോകോട്ടക്ക് വേൾഡ് അൽഷിമേഴ്സ് ഡേ ആയിട്ട് ആചരിച്ചു വരുന്നതാണ്. അൽഷിമേഴ്സ് ഡിമെൻഷ്യ എന്ന അസുഖത്തിനെക്കുറിച്ചിട്ടുള്ള അവബോധം ജനങ്ങളിലെത്തിക്കുക, അതിനെക്കുറിച്ചിട്ടുള്ള അവയർനെസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ അസുഖം നേരത്തെ കണ്ടുപിടിച്ച് അതിൻ്റെ ഡോക്ടേഴ്സിനെ, സൈക്യാട്രിസ്റ്റിനെയും ന്യൂറോളജിസ്റ്റിനെ ഒക്കെ കാണിച്ച് ചികിത്സ നേരത്തെ തുടങ്ങലാണ് പ്രധാന ഉദ്ദേശം. വയസ്സായവരിൽ പ്രത്യേകിച്ച് ഒരു 60-65 വയസ്സിന് ശേഷം കണ്ടുവരുന്ന രോഗമാണ് ഡിമെൻഷ്യ. ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മലയാളത്തിൽ മേധാക്ഷയം, ഓർമ്മക്കുറവിൻ്റെ അസുഖം, അങ്ങനെ പല രീതിയിലും അതിനെ ആൾക്കാർ പേരിട്ട് വിളിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അൽഷിമേഴ്സ് ഡിമെൻഷ്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അവരുടെ ഓർമ്മശക്തി ഒരു പ്രത്യേക രീതിയിൽ വർഷങ്ങളെടുത്ത് കുറഞ്ഞു വരുന്നതാണ് ആദ്യം കാണിക്കുക. അപ്പോൾ ഏറ്റവും പുതിയ കാര്യങ്ങളും നമ്മൾ ഏറ്റവും ദിനം പ്രതി ചെയ്യുന്ന കാര്യങ്ങളും ആദ്യം മറന്നു പോവുക. വളരെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ പേര് മറക്കുക, മുഖം മറക്കുക. വീട്ടിൽ തന്നെയുള്ള വഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തെറ്റുക. വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തിറങ്ങി തിരിച്ചു വന്നു കഴിഞ്ഞാൽ വഴി തെറ്റിപ്പോവുക. അങ്ങനെ ഓർമ്മ കുറഞ്ഞു 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 വരികയും പിന്നെ അവർ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ പോലും മറ്റുള്ളവരിൽ ഡിപ്പെൻഡൻ്റ് ആയി വരികയും ചെയ്യുന്ന അവസ്ഥയാണ് അൽഷിമേഴ്സ് ഡിമെൻഷ്യയിൽ കാണിക്കുക. അപ്പോൾ അവർ ഇന്ന് രാവിലെ കഴിച്ച ഭക്ഷണം എനിക്കിന്ന് ആരും ഭക്ഷണം തന്നില്ല, അത് മറന്നുപോയിട്ട് വീണ്ടും ചോദിക്കുക, അങ്ങനെയൊക്കെ. ഇതിൻ്റെ കൂടെ തന്നെ കുറേ പെരുമാറ്റ വൈകല്യങ്ങളും കാണിച്ചെന്ന് വരാം. ഇപ്പോൾ ചില ആൾക്കാരിൽ മിഥ്യാഭ്രമം, ഹാലുസിനേഷൻസ് എന്നൊക്കെ പറയും, അതായത് തീരെ ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുക, അതിനോട് പ്രതികരിക്കുക, ആരൊക്കെയോ വീട്ടിൽ വന്നു പോകുന്ന പോലെ ആരും ഉണ്ടാവില്ല പക്ഷെ അവർക്ക് അങ്ങനെ കാണുന്നത് പോലെ അനുഭവപ്പെടുക, അങ്ങനെ വിഷ്വൽ ഹാലുസിനേഷൻസിനോട് പ്രതികരിക്കുക. പിന്നെ സംശയരോഗം ഇതിൻ്റെ കൂടെ തന്നെ വരിക, ഈ നോക്കുന്ന വൈഫിനെതിരെ സംശയിക്കുക, എന്നിട്ട് അവരെ ശാരീരികമായിട്ട് ഉപദ്രവിക്കാനൊക്കെ നോക്കുക. അപ്പോൾ ഇതൊക്കെ ഈ ഡിമെൻഷ്യ രോഗങ്ങളുടെ സിംപ്റ്റംസ് തന്നെയാണ്. ചില രോഗങ്ങൾ നമുക്ക്, അല്ലെങ്കിൽ ചില ഡിമെൻഷ്യ രോഗങ്ങൾ മറ്റ് അസുഖങ്ങളുടെ കാരണങ്ങൾ കൊണ്ട് ഓർമ്മ കുറയുന്നതായിരിക്കാം. അങ്ങനത്തെ രോഗങ്ങൾ ആദ്യമേ കണ്ടുപിടിച്ച് ചികിത്സിക്കുക എന്നുള്ളതാണ് നമ്മൾ ഡോക്ടേഴ്സിൻ്റെയൊക്കെ പ്രധാന ദൗത്യം. ഉദാഹരണത്തിന് ചില വൈറ്റമിൻ്റെ കുറവ്, B12 വൈറ്റമിൻ്റെ കുറവ്, തൈറോയിഡിൻ്റെ അസുഖം, ചില വയസ്സായവരിൽ കാണുന്ന മാനസിക രോഗങ്ങൾ, ഡിപ്രഷൻ, എൻസൈറ്റി ഡിസോർഡർ പോലെ. അപ്പോൾ അതൊക്കെ ഡിമെൻഷ്യ പോലെ തോന്നും, അല്ലെങ്കിൽ അവർ പലപ്പോഴും അവർക്ക് ഓർമ്മക്കുറവായിട്ടും തീരെ ജീവിക്കാനുള്ള താല്പര്യമൊക്കെ കുറയുമ്പോൾ ഉണ്ടാകുന്ന വയസ്സായിട്ടുള്ള ആൾക്കാരുടെ ഡിമെൻഷ്യ പോലെ തോന്നുമെങ്കിലും, അപ്പോൾ ഈ അസുഖങ്ങൾ വേണ്ടത്ര ടെസ്റ്റുകൾ ചെയ്ത് കണ്ടെത്തി അതിനും കൂടെ ചികിത്സിക്കുക എന്നുള്ളതാണ്, ആ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ അൽഷിമേഴ്സ് ഡിമെൻഷ്യ ഡേൻ്റെയൊക്കെ പ്രധാന ദൗത്യം. അപ്പോൾ അങ്ങനത്തെ അസുഖങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ പ്രത്യേകം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ക്ലിനിക്കുകളുണ്ട്, മെമ്മറി ക്ലിനിക്കുകൾ. അപ്പോൾ അവിടെ ന്യൂറോളജിസ്റ്റും സൈക്യാട്രിസ്റ്റും മറ്റ് ഇമേജിങ് ടെസ്റ്റുകൾ, MRI CT scan, ബ്ലഡ് ടെസ്റ്റുകൾ അതൊക്കെ ചെയ്തിട്ട് നമ്മൾക്ക് പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഡിമെൻഷ്യ രോഗങ്ങളല്ല എന്ന് ഉറപ്പുവരുത്തലാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ട് അത് അൽഷിമേഴ്സ് ഡിമെൻഷ്യ തന്നെയാണെങ്കിൽ പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇവരെ നോക്കുന്ന ആൾക്കാരുടെ കെയർ ടേക്കർ ബേർഡൻ, അതായത് വയസ്സായിട്ടുള്ള ആൾക്കാർക്ക് ഡിമെൻഷ്യ വരെയും അവരെ നോക്കേണ്ട ഭാരം മുഴുവൻ അടുത്ത വീട്ടിൽ തന്നെയുള്ള വേറെ വയസ്സായിട്ടുള്ള ഒരാളുടെ ഉത്തരവാദിത്തമായിട്ട് മാറുമ്പോൾ, അത് മാത്രമല്ല ചെറുപ്പക്കാർക്കോ അല്ലെങ്കിൽ ഇതിനെ നോക്കേണ്ട ആൾക്കാർക്കോ ഇതിനെക്കുറിച്ചിട്ട് വേണ്ടത്ര അവബോധം വരാതെ വരുമ്പോൾ ഈ ഭാരം മുഴുവൻ ഒരു വ്യക്തിയിലേക്കോ, പ്രത്യേകിച്ച് അവരുടെ അമ്മമാരിലേക്കോ മകളിലേക്കോ ഒറ്റ ചുരുങ്ങുമ്പോൾ, നമുക്കത് ഭാവിയിൽ ഈ നോക്കുന്ന ആളുടെ മാനസികാരോഗ്യം തകരാനും ബേൺ ഔട്ട് ഫിനോമിനൻ കാണിക്കാനൊക്കെ ചാൻസ് ഉണ്ടാവും. അപ്പോൾ ഇത് നേരത്തെ കണ്ടെത്തുകയും അത് കണ്ടെത്തിയിട്ട് തക്കതായിട്ട് ചികിത്സ എടുക്കുകയും ചെയ്താൽ ഒരു പരിധിവരെ ഇതിൻ്റെ ഒരുപാട് കോംപ്ലിക്കേഷനും കോൺസിക്വൻസുകളൊക്കെ നമുക്ക് പ്രിവെൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു അവബോധം സൃഷ്ടിക്കലാണ് ഇന്ന് ഈ സെപ്റ്റംബർ 21 നമ്മൾ വേൾഡ് അൽഷിമേഴ്സ് ഡേയിൽ നമ്മുടെ ഹെൽത്ത് വർക്കേഴ്സ് എല്ലാവരും അതിനെക്കുറിച്ചാണ് ഇതൊരു അവയർനെസ് പ്രോഗ്രാം ആയിട്ടാണ് അവതരിപ്പിക്കുന്നത്.